നമസ്കാരം. ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു സാധാരണയായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് സൈനസൈറ്റിസ്. നമ്മുടെ കാലാവസ്ഥയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരിക, നമ്മൾ അതായത് ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് മാറുക, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്ത് നിന്ന് ചൂടിലേക്ക് മാറുക, ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾ വരുമ്പോൾ, അതുപോലെ ജലദോഷത്തിൻ്റെ കൂടെ, അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ കൂടെ, അലർജിയുടെ കൂടെയൊക്കെ പതിവായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ സൈനസൈറ്റിസ് എന്താണ്, അതിന് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മുടെ ഈ മൂക്കിൻ്റെയും അതുപോലെ തലയുടെയൊക്കെ അസ്ഥികൾക്കിടയിൽ കാണുന്ന ഒരു ശൂന്യമായിട്ടുള്ള അറകളാണ് ഈ സൈനസുകൾ എന്ന് പറയുന്നത്. ഈ സൈനസുകളിൽ എന്തെങ്കിലും ബാക്ടീരിയയുടെയോ അല്ലെങ്കിൽ വൈറസിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ അണുബാധ വന്നിട്ട് നമുക്ക് വേദന അനുഭവപ്പെടുമ്പോഴാണ് നമ്മളിതിന് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് ഈ അറകളിൽ കഫം വന്ന് നിറഞ്ഞ് അതിൽ പിന്നെ ബാക്ടീരിയയും അതുപോലെ വൈറസൊക്കെ വന്നിട്ട് അവിടെ അണുബാധ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സൈനസൈറ്റിസ് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളാണ്. നമ്മൾ ഈ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് ചൂടിലേക്കൊക്കെ മാറുമ്പോൾ ഇങ്ങനെ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ സൈനസിനെ ബാധിക്കുകയും അത് അവിടെ അണുബാധ വരാനൊക്കെ കാരണമാകും. അതുപോലെ ബാക്ടീരിയ, വൈറസ് പോലെയുള്ള അണുബാധ കാരണവും സൈനസൈറ്റിസ് വരാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ജലദോഷം, അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നമ്മൾ അലർജിയുടെ കൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സൈനസൈറ്റിസ്. പിന്നെ നമ്മൾ മൂക്കിന് എന്തെങ്കിലും ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് സൈനസൈറ്റിസ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ നമ്മൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മലിനീകരണം, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പൊടി, ഇതൊക്കെ സൈനസൈറ്റിസ് വരാനുള്ള ഒരു കാരണമാണ്. ഇനി ഈ സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല തലവേദന ഉണ്ടാകും, അതുപോലെ മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, കണ്ണിന് ചുറ്റും നല്ല വേദന, നമ്മൾ കുനിഞ്ഞ് കഴിയുമ്പോൾ തലയിൽ എന്തോ കന ഉള്ളതുപോലെ തല വിങ്ങുന്നത് പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തൊണ്ടയിലേക്ക് കഫം ഇറങ്ങുക, അതുപോലെ ഈ മൂക്കൊലിപ്പുള്ളവരിൽ തന്നെ നമ്മൾ നന്നായിട്ട് മഞ്ഞ കളറിലുള്ള കഫം പുറത്തേക്ക് വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വായനാറ്റം, അതുപോലെ തന്നെ മണം അറിയാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. രണ്ട് തരത്തിലാണ് സൈനസൈറ്റിസ് കാണാറുള്ളത്, അക്യൂട്ടായിട്ടും അതുപോലെ ക്രോണിക്കായിട്ടും വരാറുണ്ട്. ഈ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജലദോഷത്തിൻ്റെ കൂടെയൊക്കെ കാണുന്നതാണ്. ഇത് ജലദോഷ സമയത്തൊക്കെ നമ്മൾ മൂക്ക് നന്നായിട്ട് ചീറ്റുമ്പോൾ നമ്മുടെ സൈനസുകളൊക്കെ ഡ്രൈ ആയിട്ട് അവിടെ അണുബാധ വന്നിട്ട് അത് സൈനസൈറ്റിസ് ആയിട്ട് മാറാറുണ്ട്. നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ ഇത് കുറേ കാലം നീണ്ടു പോകുമ്പോഴാണ് നമുക്കിത് ക്രോണിക് സൈനസൈറ്റിസിലേക്ക് അത് മാറാറുള്ളത്. ഇനി സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ പലർക്കും പലതായിട്ടാണ് അനുഭവപ്പെടുക. ഇപ്പോൾ ഈ ഫ്രോണ്ടൽ സൈനസുകളിലൊക്കെയാണ് നമുക്ക് അണുബാധ വന്നിട്ടുള്ളതെങ്കിൽ നല്ല തലവേദന ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് തലയൊക്കെ കുനിയുമ്പോൾ നല്ല തലക്കൊരു കനമുള്ളത് പോലെ, തല വിങ്ങുന്നത് പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ മാക്സിലറി സൈനസ്, അതുപോലെ നമ്മുടെ എത്തുമോയിഡ് സൈനസിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് നമുക്ക് മുഖത്തും അതുപോലെ പല്ലിയിലൊക്കെ വേദന അനുഭവപ്പെടാറുണ്ട്. ഇനി സ്ഫിനോയിഡ് സൈനസുകളുണ്ട്, നമ്മുടെ തലയുടെ ഉള്ളിലുള്ള സൈനസുകൾ, ഇവയിലാണ് അണുബാധ വരുന്നതെങ്കിൽ നമുക്ക് തലയുടെ ഉച്ചിയിലാണ് വേദന അനുഭവപ്പെടുക. അങ്ങനെ നമ്മുടെ ഏത് സൈനസിനാണോ ഇൻഫെക്ഷൻ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലക്ഷണങ്ങൾ കാണിക്കുക. ഇനി ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ സൈനസൈറ്റിസ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്താറുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ സാധാരണ എക്സ്റേയിൽ നമുക്കിത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ റൈനോസ്കോപ്പി പോലെയുള്ള നെയ്സൽ എൻഡോസ്കോപ്പി വഴിയാണ് നമ്മളിത് സൈനസൈറ്റിസ് ആണെന്ന് ഉറപ്പ് വരുത്താറുള്ളത്. ഇനി ഈ സൈനസൈറ്റിസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് സൈനസൈറ്റിസ് വരുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പുകവലി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, അതുപോലെ തന്നെ തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ യാത്ര ഒഴിവാക്കുക. ഇനി അങ്ങനെ യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ തണുപ്പ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. പിന്നെ നമ്മുടെ അന്തരീക്ഷ തണുപ്പ് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഈ സൈനസൈറ്റിസ് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ആവി പിടിക്കുന്ന ദിവസം ഒരു 3-4 തവണയൊക്കെ ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ വെയിലത്ത് കൂടുതൽ നേരം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സൈനസൈറ്റിസ് വീണ്ടും വരുന്നതിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതിന് ഒറ്റമൂലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ഇഞ്ചിയാണ്. നമ്മൾ ഇഞ്ചി ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ സൈനസൈറ്റിസ് ഉള്ളവർ. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഇഞ്ചി കുടിക്കുമ്പോൾ അത് നമ്മുടെ ഈ സൈനസിലുള്ള അണുബാധ, ബാക്ടീരിയ, വൈറസ്,
ഫംഗസ് പോലെയുള്ള അണുബാധയൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് ആപ്പിൾ സിഡർ വിനെഗിരിയാണ്. ഈ ആപ്പിൾ സിഡർ വിനെഗിരിയിൽ ഒരുപാട് പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ സൈനസിൽ വരുന്ന ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനും നമ്മുടെ പി എച്ച് ബാലൻസ് ഒക്കെ നിലനിർത്താനും താപനില ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ആപ്പിൾ സിഡർ വിനെഗിരി. അപ്പോൾ നമ്മൾ ദിവസവും അതൊരു ഒരു ടീസ്പൂണ് നമ്മളൊരു ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കുടിക്കുന്നത് നല്ലതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ചെറു മധുര നാരങ്ങയുടെ നീര് വെള്ളത്തിലാക്കിയിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സൈനസിലുള്ള അണുബാധ ചെറുക്കാൻ സഹായിക്കും. നാലാമതായിട്ട് പറയുന്നത് തേനാണ്. തേൻ വളരെ നല്ലതാണ്. ഈ തേൻ നമ്മൾ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ മൂക്കടപ്പ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 2 ടീസ്പൂണ് തേൻ കുടിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇത്തരം ഒറ്റമൂലികളൊക്കെ ശ്രദ്ധിക്കുക, പിന്നെ അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈനസൈറ്റിസ് വീണ്ടും വരുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സുമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.